വിക്ടോറിയ ഗൗരിയുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ വിധി പ്രസ്താവം വന്നിരിക്കുകയാണ്. ആർ രാധാകൃഷ്ണൻ, എന്താണ് വിവരങ്ങൾ? കോടതി ആ ഹർജി തള്ളിയിരിക്കുകയാണ്. സുപ്രീം കോടതി ആ ഹർജി ക്വാഷ് ചെയ്തിരിക്കുന്നു. നിയമ നടപടികളുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഈ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഹർജിക്ക് അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്വം നിറവേറ്റാൻ സാധിച്ചില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗങ്ങളിൽ ജഡ്ജി നിയമനം നടന്നിരിക്കുകയാണ്. അത് കൊളീജിയമാണ് നടത്തിയിട്ടുള്ളത്. ഈ വിധത്തിൽ ഏതെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ഉന്നയിക്കപ്പെടേണ്ട ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. ആ പരിശോധനയിൽ ഒരു ഘട്ടത്തിലും ബാർ കൗൺസിൽ അടക്കം ഈ വിധത്തിലുള്ള ഒരു പരാതി നിയമിക്കപ്പെട്ട അഡീഷണൽ ജഡ്ജിന് എതിരായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ ഇത് പരിശോധിക്കാൻ സാധിക്കില്ല. ഒരു വ്യക്തിയെ അവർ അഭിഭാഷകയായി പ്രവർത്തിച്ച സാഹചര്യം കൂടി പരിഗണിക്കുമ്പോൾ മുൻവിധിയോടുകൂടി കാണാൻ സാധിക്കില്ല. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിധിയിൽ ഇക്കാര്യങ്ങൾ വിശദമായി പ്രതിപാദിക്കാം അഥവാ ഈ ഹർജി പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്നത്. രാധാകൃഷ്ണൻ, ഇവിടെ കോടതി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ, ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തിയിട്ടുണ്ടാകും, അതുപോലെ തന്നെ ബാർ കൗൺസിലിന്റെ ഭാഗത്തു നിന്നും ഒരു പരാതിയും ഉണ്ടായിട്ടില്ല എന്ന്. അതുകൊണ്ട് തന്നെ വളരെ അപ്രായോഗികമായൊരു നിർദ്ദേശമാണ് ഹർജിക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്ന് പരോക്ഷമായി വിമർശിക്കുന്ന രൂപത്തിലുള്ള പ്രതികരണവും ഉണ്ടായോ? ഇതില് കോടതി ഏറ്റവും പ്രധാനം എന്ന രീതിയിൽ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, മദ്രാസ് ഹൈക്കോടതിയിലെ അഭിഭാഷകർ എന്ന വിധത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ മദ്രാസ് ഹൈക്കോടതിയിലെ എല്ലാ അഭിഭാഷകരും എന്ന പ്രതീതി ജനിപ്പിക്കുന്നു. അതിന്റെ ഒരു ആനുകൂല്യം ലഭിക്കുന്ന വിധത്തിലാണ് ഈ കേസ് വളരെ വേഗത്തിൽ കേൾക്കാൻ പോലും യോഗ്യത നേടി എത്തുന്നത്. പക്ഷേ പ്രാഥമികമായിട്ടുള്ള പരിശോധന, ആ പരിശോധനയിൽ ഈ കേസിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഘടകങ്ങൾ അതൊന്നും കൊളീജിയം പറഞ്ഞിരിക്കുന്ന അഥവാ കൊളീജിയം കണ്ടെത്തിയിരിക്കുന്ന ഒരു തീരുമാനത്തെ എതിർക്കാൻ യുക്തമാകുന്ന ന്യായമായി മാറുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഭരണഘടന ഇതുമായി ബന്ധപ്പെട്ട് 217-ാമത്തെ അനുച്ഛേദത്തിൽ ഒരു ജഡ്ജി എങ്ങനെയായിരിക്കണം, അവരുടെ യോഗ്യത എന്തായിരിക്കണം എന്നത് പറയുന്നുണ്ട്. ആ യോഗ്യതയിൽ ഒരിടത്തും ഒരു രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം ഉള്ള അഥവാ രാഷ്ട്രീയ പ്രവർത്തന ആഭിമുഖ്യമുള്ള അവർക്ക് ആ വിധത്തിൽ അഭിപ്രായമുണ്ടായിരുന്നെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ ആരും ഈ ജഡ്ജിമാരായി വരരുത് എന്ന അഭിപ്രായമില്ല. മറിച്ച് അവർക്ക് ഈ ഭരണഘടനയോട് കൂറു പുലർത്തി പ്രവർത്തിക്കാൻ സാധിക്കുമോ എന്നതിലാണ് പ്രാധാന്യം. ആ പരിശോധന കൊളീജിയം നടത്തിയിട്ടുണ്ട്. അഥവാ ഇനി ഏതെങ്കിലും വിധത്തിൽ അതിന് വിരുദ്ധമാകുന്ന രീതിയിൽ വിക്ടോറിയ ഗൗരി അടക്കമുള്ള മറ്റാര് പ്രവർത്തിച്ചാലും അത് മോണിറ്റർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മുടെ നിയമവ്യവസ്ഥയുടെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മുൻവിധിയോടുകൂടി ഈ വിഷയത്തെ സമീപിക്കാനാകില്ല. ഉചിതമായിട്ടുള്ള അധികാര സ്ഥാനങ്ങളിൽ നിന്നോ ഉചിതമായിട്ടുള്ള വ്യവസ്ഥകളിൽ നിന്നോ വിക്ടോറിയ ഗൗരിക്കെതിരെ ഒരു പരാതിയോ അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള മറ്റേതെങ്കിലും നടപടിയോ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഈ ഹർജി പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് വ്യക്തമാക്കിയത്. ഇതിനനുസരിച്ചാണ് ഈ ഹർജി ഇപ്പോൾ ക്വാഷ് ചെയ്തിരിക്കുന്നത്. രാധാകൃഷ്ണൻ, ഇപ്പോൾ കോടതി തന്നെ പറയുന്നത് പോലെ ഏതാനും അഭിഭാഷകരുടെ പരാതിയായിരുന്നു, പക്ഷെ മുഴുവൻ അഭിഭാഷകരുടെയും പരാതി എന്ന പ്രതീതി ഉണ്ടാക്കുന്ന വിധത്തിൽ പ്രത്യേക പരിഗണന ഈ ഹർജി നേടുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോടതി പറഞ്ഞല്ലോ. പക്ഷേ ഇതിലേക്കൊക്കെ വഴിവെച്ചത് ചീഫ് ജസ്റ്റിസിന്റെ നിരീക്ഷണവുമാണല്ലോ. ഈ കാര്യം ഗൗരവത്തോടെ പരിശോധിക്കും എന്ന് ചീഫ് ജസ്റ്റിസ് തന്നെ പറഞ്ഞ സാഹചര്യത്തെ എങ്ങനെയാണ് അപ്പോൾ വിലയിരുത്തേണ്ടത്? ഇതില് കോടതി പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ചീഫ് ജസ്റ്റിസിന് മുന്നിൽ എത്തിയ ഒരു മെൻഷനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ അദ്ദേഹം ഹർജി പരിഗണിച്ചോ അല്ലെങ്കിൽ അതിന്റെ വസ്തുതകളിലേക്ക് കടന്നുകൊണ്ടോ ഉള്ളതല്ല. ഒരു സാഹചര്യം ഇങ്ങനെയുണ്ട്, ഒരു അതിസങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നു, ജഡ്ജി സത്യപ്രതിജ്ഞ നാളെ നടക്കുന്നു, അതുമായി ബന്ധപ്പെട്ട കേസ് കേൾക്കണം അടിയന്തര പ്രാധാന്യത്തോടെ. ആ ഘട്ടത്തിൽ ഉള്ള ഒരു നിയമപരമായിട്ടുള്ള സംരക്ഷണം എന്ന രീതിയിൽ അതാണ് ഹർജിക്കാരുടെ ഈ കേസ് പരിഗണിക്കാനായിട്ട് ഇന്നത്തേക്ക് തീരുമാനിച്ചത്. അല്ലാതെ മറ്റേതെങ്കിലും വിധത്തിലുള്ള ഒരു ഉറപ്പ് അത് ചീഫ് ജസ്റ്റിസിന്റെ പരാമർശം രാജു രാമചന്ദ്രൻ കോടതിയുടെ മുമ്പാകെ ഉന്നയിച്ചു. ചീഫ് ജസ്റ്റിസ് ഇന്നലെ നടത്തിയ പരാമർശം ഇങ്ങനെയായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയ ഘട്ടത്തിൽ കോടതി അതിനോട് പ്രതികരിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികളിൽ അന്തിമ തീർപ്പാക്കിയിരിക്കുന്നത്. ഈ ഹർജി അത് പരിഗണിക്കാൻ യോഗ്യതയില്ലാത്തതാണ് എന്ന നിഗമനം കോടതി നടത്തിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റിട്ട് പെറ്റീഷനായി എത്തിയിരിക്കുന്ന ഈ ഹർജി അത് തള്ളിക്കൊണ്ട് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ആർ രാധാകൃഷ്ണൻ തുടരെ ഇപ്പോൾ നിയമവിദഗ്ധൻ ഡോക്ടർ സെബാസ്റ്റ്യൻ ബോൾ ടെലിഫോൺ ലൈനിൽ. ഡോക്ടർ സെബാസ്റ്റ്യൻ ബോൾ, ഈ വിക്ടോറിയ ഗൗരിയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നടന്ന വാദവും ജഡ്ജിമാരുടെ മറുപടിയും എല്ലാം അങ്ങയുടെ ശ്രദ്ധയിലുണ്ടാകുമെന്ന് കരുതുന്നു. കോടതി ഇപ്പോൾ ആ ഹർജി തള്ളിയിരിക്കുന്ന സാഹചര്യത്തെ അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്?
അല്ലെ ഹർജി തള്ളും എന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതല്ലാതെ മറ്റൊരു മാർഗം ഇപ്പോൾ ഇല്ല. കാരണം അതുണ്ടായിരുന്നുവെങ്കിൽ സുപ്രീംകോടതിക്ക് നേരത്തെ ഇതിൽ ഇടപെടാമായിരുന്നു. ഇന്നലെ രണ്ടു വട്ടം ഈ വിഷയം ചീഫ് ജസ്റ്റിസിന് കോടതിയിൽ മെൻഷൻ ചെയ്തതാണ്. അപ്പോഴാണ് ഇന്ന് രാവിലെ കേസ് കേൾക്കാം. ഇതിനൊക്കെ പ്രധാനപ്പെട്ട ചില കേസുകളിലൊക്കെ അർദ്ധരാത്രിയിൽ സുപ്രീംകോടതി സമ്മേളിച്ച അനുഭവം നമ്മുടെ മുന്നിലുണ്ടല്ലോ. അപ്പൊ ഇന്നലെ വൈകിയോ രാത്രിയിലോ അല്ലെങ്കിൽ ഇന്ന് അതിരാവിലെയോ ഈ കേസ് കേട്ട് ഒരു തീർപ്പ് എത്താമായിരുന്നു. അതിനു പകരം ഒരേ സമയത്ത് ഒരേ മുഹൂർത്തത്തിൽ മദ്രാസിൽ സത്യപ്രതിജ്ഞ, ഡൽഹിയിൽ അതിനെതിരെയുള്ള കേസ്, അതൊക്കെ ഒരു പ്രഹസനമായി മാറുകയല്ലേ? കൊളീജിയം എന്ന ആ സമ്പ്രദായം എത്രമാത്രം രഹസ്യ സ്വഭാവത്തിലാണ് പ്രവർത്തിക്കുന്നത്, അതുകൊണ്ട് തന്നെ അവിടെ എന്തെല്ലാം വീഴ്ചകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്, ഇതൊക്കെ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നു. അത്തരത്തിലുള്ള എന്ത് വീഴ്ച ചൂണ്ടിക്കാണിച്ചാലും അത് പരിഹരിക്കുന്നതിനുള്ള സന്നദ്ധത അത് സുപ്രീംകോടതിക്കും ഇല്ല എന്ന് ഈ വിഷയത്തിലൂടെ നമുക്ക് ബോധ്യമായിരിക്കുന്നു. അതൊക്കെ ഒന്ന് കൊളീജിയത്തിൽ ജനങ്ങൾക്ക് ആർക്കെങ്കിലും എവിടെയെങ്കിലും അല്പമെങ്കിലും വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഇതോടെ നഷ്ടമായിരിക്കുന്നു. എല്ലാത്തിലും ഒരു പുനഃപരിശോധന ആവശ്യമുണ്ട്. അതിലേക്കുള്ള ആ കാര്യത്തിലേക്കുള്ള ഒരു സൂചന കൂടിയാണ് ആവശ്യകതയെ കുറിച്ചുള്ള ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഡോക്ടർ സബാസ് മോളി, വിക്ടോറിയ ഗൗരിക്ക് രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ആളാണ് താനെന്ന ഇതിൽ ഒരു ജഡ്ജി വാദത്തിനിടയിൽ സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായി. പി ആർ കൃഷ്ണയ്യരുടെ അടക്കമുള്ള പേരുകളും അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. അതൊന്നും മുൻവിധിയോടെ ജഡ്ജിയായി പ്രവർത്തിക്കും എന്നതിന് പരിഗണിക്കേണ്ട ഘടകങ്ങളല്ല എന്ന് അദ്ദേഹം പറയുന്നു. അല്ല, ഒരു വ്യക്തിയുടെ അഭിഭാഷകൻ ആയിരിക്കുമ്പോൾ ഉള്ള രാഷ്ട്രീയ നിലപാട്, രാഷ്ട്രീയമായ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ മറ്റഭിപ്രായങ്ങൾ, അതൊന്നും അദ്ദേഹത്തെ ഒരു ജഡ്ജിയായി നിയമിക്കുമ്പോൾ തടസ്സമാകാൻ പാടില്ല എന്നതിനോട് പൂർണ്ണമായ യോജിപ്പ് എനിക്കുണ്ട്. നമ്മുടെ കേരള ഹൈക്കോടതിയിൽ പോലും സജീവമായി ബി ജെ പി രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ ജഡ്ജിയാണ്, ജസ്റ്റിസ് നഗരേഷ്. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനാ കോടതിയാണത്. ഭരണഘടനയെ അപ്ഹോൾഡ് ചെയ്യും എന്നാണ് ജഡ്ജിയുടെ സത്യപ്രതിജ്ഞ. എന്നിട്ടും ഈ ഭരണഘടന മാറ്റി പുതിയ ഭരണഘടന വേണം, മനുസ്മൃതി, ഇതൊക്കെ കുറിച്ചൊക്കെ അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട് ജഡ്ജിയായിരിക്കുമ്പോൾ പോലും. പക്ഷെ കോടതിയിൽ ജഡ്ജി എന്ന രീതിയിലുള്ള ജസ്റ്റിസ് നഗരേഷിന്റെ പ്രവർത്തനത്തെ കുറിച്ച് ആർക്കും ആക്ഷേപമില്ല. അപ്പൊ അഭിപ്രായങ്ങളൊക്കെ പണ്ട് പഠിതം ഉണ്ടായി എന്നിരിക്കും, അതല്ല ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ജസ്റ്റിസ് വിക്ടോറിയയുടെ നിയമനം വരുമ്പോഴും എനിക്ക് അവരെഴുതിയ ലേഖനമെന്ത്, അത് ഹെയ്റ്റ് സ്പീച്ച് ആയിരുന്നുവോ, അതല്ല എന്റെ വിഷയം. പക്ഷെ അങ്ങനെ ഒരു ആക്ഷേപം വരുമ്പോൾ ആ ആക്ഷേപം കൊളീജിയത്തിൽ എങ്ങനെ എത്തിക്കാൻ കഴിയും നമുക്ക്? കൊളീജിയം അത് പരിശോധിക്കുമോ? ശരിയായ ആക്ഷേപമാണെങ്കിൽ അതിന് ഒരു പരിശോധന ആവശ്യമില്ലേ? തീർപ്പ് ആവശ്യമുള്ളതല്ലേ? അത് ആ വക കാര്യങ്ങളിലൂടെ സംഭവിക്കുന്നില്ല അവിടെ. അതൊക്കെ യഥാസമയം ചെയ്യുന്നതിന് പകരം ഇപ്പോൾ ഈ അവസാന നിമിഷത്തിൽ ഒരു തരത്തിലുള്ള ഒരു ഡ്രാമ, അതൊരു കേവലം നാടകം മാത്രമാണത്. സുപ്രീം കോടതിയുടെ ആഭിമുഖ്യത്തിലും നടത്തുന്ന നാടകം മാത്രമാണ്. അങ്ങനെ ആയിരുന്നില്ല ഈ കാര്യങ്ങൾ പര്യവസാനിക്കേണ്ടിയിരുന്നത്. രാഷ്ട്രീയാഭിപ്രായം എപ്പോഴും നമ്മൾ മാനിക്കണം. വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ളവർ തന്നെയാണ് ജഡ്ജിമാരാക്കേണ്ടത്. അതുകൊണ്ടാണ് നമുക്ക് ഒരു ജസ്റ്റിസ് ബി ആർ കൃഷ്ണയ്യരെ കിട്ടിയത്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ അംഗമായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഹൈക്കോടതിയിൽ ജഡ്ജിയായത്, പിന്നീട് സുപ്രീം കോടതി ജഡ്ജിയായത്. ഏറ്റവും നല്ല ഉദാഹരണം അതല്ലേ? ഇന്ത്യയിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന ജഡ്ജിയല്ലേ കൃഷ്ണയ്യർ, കമ്മ്യൂണിസ്റ്റുകാരനായ കൃഷ്ണയ്യർ. അപ്പൊ അങ്ങനെയൊക്കെ അതിനൊക്കെയുള്ള അവസരം നൽകിക്കൊണ്ട് വേണം നമ്മൾ ഇത്തരത്തിലുള്ള നിയമനങ്ങൾ നടത്തേണ്ടത്. നന്ദി ഡോക്ടർ സബാസ് മോൾ പ്രതികരിച്ചതിന്. ഇപ്പോൾ സുപ്രീംകോടതി അഭിഭാഷകൻ എം ആർ അഭിലാഷും ടെലിഫോൺ ലൈനിൽ. ശ്രീ എം ആർ അഭിലാഷ്, ഈ ഹർജി തള്ളിയ സാഹചര്യത്തെ അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ശ്രീ വേണു, ഇതിനകത്ത് വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയതുമായി ബന്ധപ്പെട്ട, ഔദ്യോഗികമായിട്ട് നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ട്രോണിക് റെക്കോർഡ്സ് ഉള്ള ഒരു വ്യക്തി ജഡ്ജിയായിട്ട് കൊളീജിയം ശുപാർശ ചെയ്തു എന്നത് വളരെ ദൗർഭാഗ്യകരമായ ഒരു ഡെവലപ്മെന്റ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഈ ഒരു അവസരത്തിൽ ഇടപെടുന്നതിനകത്ത് പരിമിതിയുണ്ട്. കാരണം ഒരു രണ്ടംഗ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. കോടതിക്ക് ജഡ്ജിയെ അപ്പോയിന്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ജുഡീഷ്യൽ റിവ്യൂ അധികാരം ഏതൊക്കെ വിഷയങ്ങളിലാണ് ഉള്ളത് എന്നുള്ളത് സെറ്റിൽഡ് ലോ ആണ്. അതായത് 217 എന്ന് പറയുന്ന അനുച്ഛേദത്തിന് രണ്ട് ഉപവകുപ്പുകളാണ് ഉള്ളത്. അതിനകത്ത് ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്യൂട്ടബിലിറ്റിയാണ്, രണ്ടാമത്തത് എലിജിബിലിറ്റി. എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഒരു അഭിഭാഷകയെ സംബന്ധിച്ചിടത്തോളം 10 വർഷം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് എലിജിബിലിറ്റി.
അപ്പൊ സുപ്രീം കോടതിയുടെ നിരവധി വിധിന്യായങ്ങളുണ്ട് സുരാസ് ഇന്റർനാഷണൽ പോലെയുള്ള കേസുകളില്. അതായത് ഒരാൾ എലിജിബിൾ അല്ല എന്നുണ്ടെങ്കിൽ അവരെ ജഡ്ജിയായിട്ട് അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആർട്ടിക്കിൾ 32 പ്രകാരം അത് ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കോടതിക്ക് റിട്ട് ഇഷ്യൂ ചെയ്യാനൊക്കും കോവാറണ്ടോ ഇഷ്യൂ ചെയ്ത് അവരെ പുറത്താക്കാൻ കഴിയും. ഒരു ഉദാഹരണത്തിന്, ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ എത്ര പ്രഗത്ഭനായിക്കൊള്ളട്ടെ, ഹൈക്കോടതി ജഡ്ജിയായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ LLB ഇല്ലെന്നുണ്ടെങ്കിൽ അത് ക്വാഷ് ചെയ്യാൻ കഴിയും. പക്ഷെ അറ്റ് ദ സെയിം ടൈം അവർക്ക് എലിജിബിലിറ്റി ഉണ്ട്, പക്ഷെ അവരതിന് ഉചിതയാണോ, അവർക്കത് സ്യൂട്ടബിൾ ആണോ എന്നുള്ള വിഷയം ഒരിക്കൽ കൊളീജിയം തീരുമാനമെടുത്ത് പ്രസിഡന്റ് വാറണ്ട് ഇഷ്യൂ ചെയ്തു കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് ഇടപെടാൻ കഴിയില്ല എന്നുള്ളത്, അത് ജുഡീഷ്യലി റിവ്യൂവബിൾ അല്ല എന്നുള്ളതാണ് സെറ്റിൽഡ് ലോ. അപ്പൊ സുപ്രീം കോടതിയിൽ ഈ കേസ് ഇന്ന് ഹിയറിംഗിന് വരുന്നതിന് മുമ്പേ തന്നെ ഞാനും പല മാധ്യമങ്ങളിൽ പറയുകയുണ്ടായി, ഇത് കോടതിക്കിനകത്ത് ഇടപെടാൻ കഴിയില്ല. കാരണം ഈ സെറ്റിൽഡ് ലോയെ ഗെറ്റ് ഓവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ലാർജർ ബെഞ്ചാണ് പരിഗണിക്കേണ്ടത്. ഈ സെബാസ്റ്റ്യൻ പോൾ സാർ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ അവസാന നിമിഷം ഇതൊരു ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിൽ ഇതൊരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു ഹർജി മൂവ് ചെയ്തു. ഇത് നേരത്തെ കൊളീജിയം റെക്കമെന്റ് ചെയ്തപ്പോൾ തന്നെ ഈ വ്യവഹാരവുമായി മുൻപോട്ട് പോയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അതിനകത്തൊരു വ്യത്യസ്തത ഉണ്ടാകുമായിരുന്നു. ഞാൻ ആ വ്യവഹാരത്തിന് പോയവരുടെ ഉദ്ദേശശുദ്ധി അല്ല ഞാൻ ചോദ്യം ചെയ്യുന്നത്, അത് സമയം കുറച്ച് താമസിച്ചു പോയി എന്നതുകൊണ്ട് ഈ രണ്ടംഗ ബെഞ്ചിന് പുനർവിചിന്തനം നിയമത്തിൽ നടത്താൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ഒരു തീരുമാനമാണ് ഇത്. കാരണം സെറ്റിൽഡ് ലോയാണ്. അപ്പൊ അവർ സ്യൂട്ടബിൾ ആണോ അല്ലയോ എന്നുള്ളത് ജുഡീഷ്യലി റിവ്യൂവബിൾ അല്ല എന്നുള്ളതാണ് നിയമം എന്നിരിക്കെ ഈ ഒരു നിമിഷത്തിൽ കോടതിക്ക് ഇടപെടാൻ കഴിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്ന ഒരു വ്യക്തി ജഡ്ജിയാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊളീജിയത്തിന്റെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ഇത് പരിഗണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലൊക്കെ ഒരു വലിയ തെറ്റുണ്ട് എന്നുള്ളതാണ്. ഇനി പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അങ്ങനെയുള്ള വ്യക്തികൾ നീതി ന്യായാധിപരായി വരികയാണ് എന്നുണ്ടെങ്കിൽ വ്യവഹാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കോടതിയിലും ഭരണഘടനയിലും ഉള്ള വിശ്വാസം ഡൈല്യൂട്ട് ചെയ്യപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ രാഷ്ട്രീയ പക്ഷപാതിത്വം ഒരു വിഷയമായിട്ട് വരേണ്ട കാര്യമില്ല. ഇപ്പൊ തന്നെ മദ്രാസ് ഹൈക്കോടതിയിൽ 5 ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് 4 പേർ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളയാളാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരാൾ BJP ആഭിമുഖ്യമുള്ളയാളാണ്. അപ്പം രാഷ്ട്രീയ ആഭിമുഖ്യം അല്ല ഇവിടെ വിഷയം. ഈ വിദ്വേഷ പ്രസംഗം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അതൊരു ഇറ്റ്സ് എ ഡിഫറെന്റ് കപ്പ് ഓഫ് ടീ. കാരണം ജനങ്ങളെ ഒത്തുചേർക്കുന്ന ഒരു ഭരണഘടനയാണ്. ആ ഭരണഘടനയുടെ കാവലാളായിട്ട് വിദ്വേഷ പ്രസംഗം നടത്തുന്ന വ്യക്തികൾ വരിക എന്നുണ്ടെങ്കിൽ, സമീപകാലങ്ങളിൽ അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ഗുഡ് ഫെയ്ത്തോടുകൂടി അവർക്ക് ആ ഉത്തരവാദിത്തങ്ങൾ ഡിസ്ചാർജ് ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെ സംബന്ധിച്ച് സംശയങ്ങൾ ഉയർത്തപ്പെടും. അത് ഒരു ഭരണഘടനാ വ്യവസ്ഥയ്ക്ക് ഗുണകരമല്ല എന്നുള്ള ഒരു വിശ്വാസക്കാരനാണ് ഞാൻ. പക്ഷെ കോടതിക്ക് ഇടപെടാൻ കഴിയില്ല ഈ ഒരു അവസരത്തിൽ എന്നുള്ളതും പൂർണ്ണമായിട്ട് ബോധ്യമുണ്ടായിരുന്നു. കാരണം കോടതികളും നിയമത്താൽ തന്നെ ബന്ധിതമാണ്. അവർ തന്നെ പ്രഖ്യാപിക്കപ്പെട്ട നിയമങ്ങളുടെ കരങ്ങളാൽ അവരുടെ അധികാരം വിനിയോഗം ബന്ധിതമാണ്. അപ്പൊ ഇത് രണ്ടംഗ ബെഞ്ച് അഡ്മിഷൻ ഹിയറിംഗിൽ ഒരിക്കലും സത്യപ്രതിജ്ഞ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിനിടയ്ക്ക് സുപ്രീം കോടതി പെട്ടെന്ന് ഒരു രണ്ടംഗ ബെഞ്ച് ഇടപെട്ട് അത് സ്റ്റേ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അസംഭവ്യമായിരുന്നു. ഈ വൈകിയ നിമിഷത്തിൽ ഈ വ്യവഹാരം ഒഴിവാക്കിയിരുന്നെങ്കിൽ ഈ ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. കാരണം ആത്യന്തികമായിട്ട് റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കോടതി ഇടപെട്ടില്ല, കോടതി പരാജയപ്പെട്ടു എന്നൊക്കെയുള്ള ഒരു ഒരു ഒപ്റ്റിക്സിലേക്ക് ഇത് ജനങ്ങളുടെ ഇടയിൽ ആ ഒരു ധാരണ ഉണ്ടാക്കും എന്നുള്ളതാണ് ഇതിനകത്തൊരു ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സാഹചര്യം. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് MR അഭിലാഷ് പ്രതികരിച്ചതിന്. അഡ്വക്കേറ്റ് വിക്ടോറിയ ഗൗരിയെ അഡീഷണൽ ജഡ്ജിയായി നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട വാദമാണ് സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ചിൽ അല്പം മുൻപ് പൂർത്തിയായത്. അഭിഭാഷകരുടെ പരാതിയാണ് ഹർജിയായി സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച് പരിഗണിച്ചത്. അതും വിക്ടോറിയ ഗൗരിയുടെ സത്യപ്രതിജ്ഞ നടക്കുന്ന അതേ സന്ദർഭത്തിൽ തന്നെയായിരുന്നു സുപ്രീം കോടതി ഹർജി പ്രത്യേകമായ പരിഗണനയ്ക്ക് വിധേയമാക്കിയത്. ഈ ഹർജി ഒടുവിൽ വാദം കേട്ട ശേഷം കോടതി തള്ളുകയായിരുന്നു. വിക്ടോറിയ ഗൗരിക്ക് അഡീഷണൽ ജഡ്ജി എന്ന ചുമതല ഏൽക്കുന്നതിൽ യാതൊരു അയോഗ്യതയുമില്ല എന്നും കൊളീജിയത്തിൻ്റെ നിയമനത്തിൽ അപാകതയില്ലെന്നും കൊളീജിയത്തിൻ്റെ തീരുമാനം റദ്ദാക്കാൻ കഴിയില്ല എന്നും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞുകൊണ്ടാണ് രണ്ടംഗ ബെഞ്ച് ഹർജിക്കാരുടെ ഹർജി തള്ളിയത്.